സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചി കേരളത്തിന്റെ മെട്രോ നഗരമാണ്. നമ്മൾ സാധാരണ പറയും പോലെ കൊച്ചി ഇന്ന് പഴയ കൊച്ചിയല്ല. നമ്മളൊരു 10-20 വർഷം പുറകോട്ട് സഞ്ചരിച്ച് നോക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് കേരളത്തിലൊരു വലിയ നഗരം അവകാശപ്പെടാൻ ഉണ്ടായിരുന്നതായി നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഈ 2 ദശകങ്ങൾക്കുള്ളിൽ കൊച്ചി എന്ന നഗരം വല്ലാതെ വളർന്നു പന്തലിച്ചു. നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ വാണിജ്യ തലസ്ഥാനം എന്ന പദവി മുന്നേയും അലങ്കരിച്ചിരുന്നത് കൊച്ചി നഗരം തന്നെയാണെന്ന് നമുക്കറിയാം. ദേശീയ പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥാപനങ്ങളും സംരംഭങ്ങളും വളരെ മുന്നേ തന്നെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ കളമശ്ശേരിയിലെ HMT ഫാക്ടറി, അതുപോലെ അമ്പലമുകളിലെ കൊച്ചിൻ റിഫൈനറി, കൂടാതെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഈ പറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം തന്നെ വളരെ മുമ്പ് തന്നെ കൊച്ചിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഏതാണ്ട് 2000 ശേഷം വന്ന ഒരുപാട് മാറ്റങ്ങൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൊച്ചി സ്റ്റേഡിയം, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, കൊച്ചി മെട്രോ, കൂടാതെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ തന്നെ ഇൻഫോ പാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊച്ചിയെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു വലിയ മഹാനഗരമാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരു മെട്രോ നഗരം ഇല്ല എന്നുള്ള ഒരു പോരായ്മ നികത്തിയത് കൊച്ചിയാണ്. ഇന്ത്യയിൽ നഗരങ്ങളുടെ പട്ടികയിൽ വരുമ്പോൾ കൊച്ചി ഒരു 2nd tier നഗരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും കൽക്കട്ട, ബോംബെ, ഡൽഹി, മദ്രാസ്, പൂനെ, ബാംഗ്ലൂർ എന്നീ നഗരങ്ങൾ കഴിഞ്ഞാൽ അടുത്ത് ഒരു മെട്രോ നഗരത്തിന്റെ എല്ലാ പ്രാധാന്യവും സൗകര്യങ്ങളും കൊച്ചിക്കുള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്രദേശങ്ങളായ, അതായത് ഇടുക്കി, ആലപ്പുഴ, അതുപോലെ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല, ഗുരുവായൂര് എന്നീ സ്ഥലങ്ങളുടെ ഏറ്റവും നോഡൽ പോയിന്റായി കിടക്കുന്ന നഗരം കൊച്ചിയാണ്. ഇതുകൂടാതെ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിന് ഏറ്റവും അടുത്ത് ഉള്ള ഒരു നഗരം കൊച്ചിയായിരുന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം വന്നു, അത് കാരണം അത് മാറി എന്നല്ലാതെ കൊച്ചിയുടെ പ്രാധാന്യം ചെറുതായിരുന്നില്ല. നമ്മുടെ ഈ എറണാകുളം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള ഒരു സ്ട്രെച്ചാണ്. ഈ ഭാഗത്താണ് നഗരത്തിന്റെ കൂടുതൽ ഭാഗങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ MG റോഡ് വഴി ഒരു മെട്രോ സംവിധാനം വന്നത് തീർച്ചയായും നഗരത്തിന്റെ പല ഗതാഗത പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരമായിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. എന്നിരുന്നാൽ പോലും ഇന്നും കൊച്ചിയിലെ പല മേഖലകളിലേക്കും നമുക്ക് യാത്ര ചെയ്യാൻ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ഇവിടെ ചെറിയ തോതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. മുന്നേ നമ്മുടെ കൊച്ചി നഗരത്തിന്റെ പല വാണിജ്യ വ്യവസായ സംരംഭങ്ങളും MG റോഡ് ഭാഗത്താണ് കേന്ദ്രീകരിച്ചിരുന്നതെങ്കിൽ ഇന്നത് ബൈപ്പാസ് റോഡും കടന്ന് ഇപ്പോൾ സീപോർട്ട്, എയർപോർട്ട് റോഡുകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നഗരം കിഴക്കോട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ പല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നത് സീപോർട്ട്, എയർപോർട്ട് റോഡിലാണ്. അതുമാത്രമല്ല പുതിയ സംരംഭങ്ങൾ വളർന്നു വരുന്നതും ഈ റോഡിന്റെ സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ്. ആ അർത്ഥത്തിൽ സീപോർട്ട്, എയർപോർട്ട് റോഡ് എന്നത് നമ്മുടെ കൊച്ചി നഗരത്തിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ടേഷൻ കോറിഡോറാണ്. എന്നാൽ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഇൻഫോ പാർക്ക് ഏരിയ. ഇൻഫോ പാർക്കിൽ തന്നെ ഇപ്പോൾ 2nd phase ഒക്കെ വളരെയധികം ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യമാണ്. ഈ സമീപ ഭാവിയിൽ തന്നെ പുതുതായ ഒരുപാട് തൊഴിലവസരങ്ങൾ ആ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിലയ്ക്ക് പീക്ക് അവറുകളിൽ വളരെ ഫ്രീക്വന്റ് ആയ ഒരു ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ഇല്ലാത്തത് വളരെയധികം ശോചനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. നമ്മുടെ കൊച്ചി മെട്രോയുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗത്തേക്ക് മെട്രോ സർവീസ് നീട്ടുന്നതൊക്കെ നമുക്കറിയാം. എന്നിരുന്നാൽ കൂടി മറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന രീതിയിൽ ഈ ഭാഗങ്ങൾ പബ്ലിക് ബസ് ട്രാൻസ്പോർട്ട് കൂടുതലായി വരേണ്ടത് ഒരു അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്.
അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഗതാഗത കുരുക്കാണ്. നമുക്കറിയാം ഇന്ന് കൊച്ചിയിൽ വാഹനങ്ങളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളുടെ ആധിക്യം മൂലം പല സ്ഥലങ്ങളിലും കാൽനട യാത്രക്കാർക്ക് സാധാരണ രീതിയിൽ വളരെ സേഫായിട്ട് നടന്നു പോകാനുള്ള സാഹചര്യം ഇന്ന് പല സ്ഥലത്തും ഇല്ല. അപ്പം ഇതുപോലുള്ള വളരെ ഫണ്ടമെന്റലായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉടനടി തന്നെ കൊച്ചി നഗരത്തിൽ വരേണ്ടതാണ്.